الله والله 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 الله والله 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 بسم الله الرحمن الرحيم ഇരിക്കുന്നില്ല അല്ലാഹുവിന്റെ മൂന്ന് വസിയത്താണ് അത് നിർബന്ധമായ കാര്യമാണല്ലോ മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ് യാ റസൂൽ അല്ലാ പൊന്നാര നബിയേ പെട്ടെന്ന് സ്വർഗത്തിലേക്കെത്താൻ നരകത്തിൽ നിന്ന് വിദൂരത്താകാൻ ഒരു ഐഡ പറയണം നബിയേ അല്ലാന്റെ റസൂലേ ഒരു സൽക്കർമ്മം നിങ്ങൾ പറഞ്ഞു തരുമോ പെട്ടെന്ന് സ്വർഗത്തിൽ ചെല്ല നരകത്തിൽ നിന്ന് വിദൂരമാകാ ഒരു അമൽ നിങ്ങൾ പറഞ്ഞു തരണം നബിയേ എന്നങ്ങ് പറഞ്ഞപ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ നീ കുടുംബ ബന്ധം ചേർക്കണം കേട്ടോ എന്നാണ് ഉമ്മയെ നോക്കണമെന്നാണ് വാപ്പയെ നോക്കണമെന്നാണ് കുടുംബക്കാരെ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടണമെന്നല്ലേ ആ ബന്ധങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും ചേർക്കലിന്റെയും ഗൗരവമാണല്ലോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുന്നു സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി ഏറ്റവും ഗൗരവമായ ഏറ്റവും പ്രഗൽഭമായ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഹബ്ബു ഇലല്ലാ പടച്ചോന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താണ് നബിയേ അല്ലാന്റെ റസൂലിനോട് ഒരാൾ ചോദിക്കാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏതാണ് ഫഖാല അല്ലാന്റെ റസൂൽ പറഞ്ഞു അസ്സലാത്തു അലാ വഖ്തിഹാ നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കലാണ് ഒരാൾ വന്നിട്ട് അല്ലാന്റെ റസൂലിനോട് ചോദിക്കുകയാണ് എന്ത് യാ റസൂൽ അല്ലാ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേത് ഏറ്റവും സൽക്കർമ്മം ഏറ്റവും നല്ല അമലേതാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സഹാബാ ഏതെന്നറിയുമോ അസ്സലാത്തു അലാ വഖ്തിഹാ കൃത്യമായ സമയത്ത് നിസ്കരിക്കലാണ് പിന്നെ ഏതാ നബിയേന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ചോദി പറയുകയാണ് ബിർറുൽ വാലിദൈ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് നിസ്കാരം പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് സഹോദരങ്ങളെ പിന്നെ എന്താണ് ജിഹാദ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് യുദ്ധമുണ്ടല്ലോ അത് പിന്നെയാണ് വരിക